1000-നടുത്ത് മാവോവാദി അനുഭാവികൾ ഉണ്ടെന്ന റിപ്പോർട്ട് വരുന്നു. CPM കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന ഒരു വാർത്ത നമുക്കിപ്പോൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി പരിശോധന കർശനമാക്കി എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാം. കോഴിക്കോട് പന്തീരങ്കാവിൽ പാർട്ടി അംഗങ്ങളായ, ബ്രാഞ്ച് അംഗങ്ങളായ 2 CPM പ്രവർത്തകർ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ സാഹചര്യത്തിൽ CPM പാർട്ടി അംഗത്വം നൽകുന്നത് പരിശോധന കർശനമാക്കി എന്നൊരു വിവരം തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. പോഷക സംഘടനകളായ DYFI, SFI എന്നിവയിലെ ചിലരെയാണ് നിരീക്ഷണത്തിൽ ആക്കിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 1000-നടുത്ത് മാവോവാദികൾ, ഏതാണ്ട് 30 ലക്ഷത്തിനടുത്ത് മെമ്പർഷിപ്പുള്ള CPM എന്ന പാർട്ടിയിലേക്ക് വരുന്നു. മുസ്ലിം തീവ്രവാദ സംഘത്തിൽപ്പെട്ടവരും പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് നേരത്തെ പാർട്ടി കണ്ടെത്തിയിരുന്നു. എന്നാൽ അതൊന്നും കർശന പരിശോധനയ്ക്ക് അന്ന് അവർ വിധേയമാക്കിയിരുന്നില്ല. നമുക്കറിയാം, മഹാരാജാസ് കോളേജിലെ അഭിമന്യു കൊല്ലപ്പെട്ട സമയത്ത് തന്നെ അഭിമന്യുവിനെ കുത്തിയ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്കൊക്കെ പാർട്ടി പശ്ചാത്തലം പണ്ടുണ്ടായിരുന്നു എന്ന കാര്യം അന്ന് തൊട്ടേ വാർത്തകൾ വന്നിരുന്നു. പോഷക സംഘടനകളുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും മറ്റ് അത്യാവശ്യ ഘടകങ്ങളും മാത്രമാണ് പോഷക സംഘടനകളുടെ ഭാരവാഹികളായ പാർട്ടി അംഗങ്ങളുടെ ഫ്രാക്ഷൻ വിളിച്ചിരുന്നത്. എന്നാൽ പുതിയ ആ സാഹചര്യത്തിൽ ഇടയ്ക്കിടെ ഫ്രാക്ഷൻ വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം CPM സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പാർട്ടിയും പോഷക സംഘടനകളുമായി ഒരു ബന്ധം തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതായത് തീവ്രവാദി ബന്ധമുള്ള ആളുകളെ തള്ളിക്കളയാൻ കഴിയുന്നില്ല. അവരുടെ ഒരു സ്വാധീനം പാർട്ടിയിലുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ ഒരു മുതിർന്ന CPM നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ലെന്നും അത്തരക്കാരെ കണ്ടെത്തിയാൽ നടപടിയെടുക്കാറുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. മുൻകൂർ ജാമ്യം എടുക്കുന്നു. ഇത്തരത്തിൽ നിരവധി മുസ്ലിം തീവ്രവാദ സംഘടനകളിൽ മുസ്ലിം തീവ്രവാദ അനുഭാവികൾ, മാവോവാദികളൊക്കെ, വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരൊക്കെ CPM ഔദ്യോഗിക പ്രവർത്തകർ എന്ന രീതിയിലേക്ക് വരുന്നു. നമുക്കറിയാം, CPM ഒരു സംഘടനാ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. കാരണം ഒരു കാൻഡിഡേറ്റ് മെമ്പർ ആകാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകളെ പാർട്ടി ഫുൾ മെമ്പേഴ്സ് ആക്കുന്ന ഒരു തലത്തിലേക്ക് CPM സംഘടനാ സംവിധാനം ദുർബലമായിരിക്കുന്നു എന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറയാം. തീവ്ര ഇടതുപക്ഷ ആശയം കൊണ്ടു നടക്കുന്നവരുടെ എണ്ണം പാർട്ടിയിലും പോഷക സംഘടനകളിലും കൂടി വരികയാണ്. CPM 1000-നടുത്ത് മാവോവാദി അനുഭാവികളുണ്ടെന്ന് ഞെട്ടിക്കുന്ന പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അതേസമയം UAPA കേസിൽ അറസ്റ്റിലായ അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നിവർ അംഗങ്ങളായ CPM ലോക്കൽ കമ്മിറ്റി അവർക്കെതിരെ നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് ഒരു വലിയ രീതിയിൽ തന്നെ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് സംബന്ധിച്ച തീരുമാനം പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിന് ശേഷമേ ഒരു തീരുമാനമെടുക്കൂ എന്ന കാര്യം കൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, CPM ഇത്തരത്തിൽ യാതൊരു തരത്തിലും അവരുടെ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഒരു സുതാര്യതയെ മാനിക്കുന്നില്ല എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 1000-നടുത്ത് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, 1000-നടുത്ത് മാവോവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ എല്ലാവരും CPM അംഗങ്ങളാണ്. പകൽ സമയം അവർ CPM എന്ന ഒരു ജനാധിപത്യ പാർട്ടിയുടെ ലേബലിൽ നടന്നിട്ട് രാത്രി കാലങ്ങളിൽ വിഘടനവാദ പ്രവർത്തനങ്ങളും തെമ്മാടിത്തരവും ദേശദ്രോഹ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളാണ് എന്ന കാര്യം തന്നെ നമുക്കിപ്പോൾ പുറത്തുവിടേണ്ടതുണ്ട്.